ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഉണ്ണിയപ്പത്തോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളവരാണ് നമ്മൾ മലയാളികൾ അല്ലേ വിഷുവിന് കണി ഒരുക്കാനായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാറില്ലേ അപ്പം നമുക്കിന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണാം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ആയിട്ട് ഉണ്ടാക്കുന്ന പോലെ പച്ചരി കുതിർത്തി അരയ്ക്കാതെ അരിപ്പൊടി ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴായാലും ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ടി ശർക്കര പാനി തയ്യാറാക്കാം അതിനായിട്ട് മൂന്ന് അച്ചി ശർക്കര എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം അഞ്ച് മിനിറ്റ് ശർക്കര ഒന്ന് ചൂടാക്കി ഉരുക്കിയെടുക്കണം ഇപ്പം ശർക്കര ഉരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിലേക്ക് ചേർക്കാൻ വേണ്ട തേങ്ങാക്കൊത്തും എള്ളുമൊക്കെ ഒന്ന് വറുത്തെടുക്കാം നെയ്യിലാണ് വറുത്തെടുക്കുന്നത് അതിനായിട്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ചെറിയതാക്കി ഇതുപോലെ അരിഞ്ഞ നാളികേരക്കൊത്തുകൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കണം ദേ ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ളുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം എള് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇത് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം നൂറ്റൻപത് ഗ്രാം വരും അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ ടെക്സ്ചർ ശരിയായി കിട്ടുന്നതിനാണ് മൈദ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ട ഒരു മിക്സർ റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് നാല് പാളയങ്കോടം പഴമാണ് എടുത്തിരിക്കുന്നത് പാളയംകൂടെ പഴത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ പഴം ചേർക്കാവുന്നതാണ് അതല്ലെങ്കിൽ കതളിപ്പഴവും യൂസ് ചെയ്യാവുന്നതാണ് ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒര ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്കായ ആണ് ഉള്ളതെങ്കിൽ ഒരു മൂന്നെണ്ണത്തോളം ഏലക്കായ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി പഴം നന്നായിട്ടൊന്ന് അടിഞ്ഞു കിട്ടാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പാനി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് കട്ട പിടിച്ച് വരും അത് കുഴപ്പമില്ല നമുക്കിത് മിക്സിയിലിട്ട് അവസാനം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയില്ലേ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കട്ടി കുറച്ച് കൂടുതലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓരോ അരിപ്പൊടിയുടെയും റോസ്റ്റിംഗ് ലെവൽ അനുസരിച്ച് ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ചെറു ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് എടുക്കാം ഇനി ഇത് പുളിക്കാനായിട്ട് ഒരു ഒരാറ് ഏഴ് മണിക്കൂർ മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഒരു ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി ഇഡലി മാവിനേക്കാൾ കുറച്ചുകൂടി കട്ടിയുള്ള പരിവമാണ് ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഉണ്ണിയപ്പം ചൂടാനായിട്ട് ഉണ്ണിയപ്പം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയുടെ ഓരോ കുഴിയിലും മുക്കാഭാഗത്തോളം എണ്ണ ഒഴിച്ച് കൊടുക്കണം ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ബാറ്റർ ഓരോ കുഴിയിലും ഒഴിച്ച് കൊടുക്കാം ഒഴിക്കുമ്പോൾ ചട്ടിയുടെ സൈഡിലുള്ള കുഴികളിൽ ആദ്യം ഒഴിക്കണം അതിനുശേഷം അവസാനം സെന്ററിലുള്ള കുഴിയിൽ ഒഴിക്കാം സെന്ററിലുള്ള കുഴിയിൽ കൂടുതൽ ചൂടും സൈഡിലുള്ള കുഴികളിൽ കുറവ് ചൂടും കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ കുഴികളിലും ബാറ്റർ ഒഴിച്ച ശേഷം നമുക്കിനി മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് തീ വെച്ച ശേഷം ഒന്ന് വേവിച്ചെടുക്കണം ഒരുപാട് ചൂട് കൂടി പോയാൽ ഉണ്ണിയപ്പത്തിൻ്റെ പുറംവശം ഒരിഞ്ഞു പോവുകയും ഉൾവശം വേവാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട ശേഷം തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിനി ഇത് കോരിയെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് വെച്ചും ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല രുചിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഉണ്ണിയപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ അരിപ്പൊടി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് വളരെ കുറച്ച് സമയം മതി ബാറ്ററി പുളിച്ച് കിട്ടാനാണ് കുറച്ചുകൂടി കൂടുതൽ സമയം വേണ്ടി വരുന്നത് നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എന്നെ കമൻ്റ് വഴി ഒന്ന് അറിയിക്കണേ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ റെസിപ്പി ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ അപ്പോൾ അടുത്തൊരു ടേസ്റ്റി ആയിട്ട് വരുന്നവരേക്കും ബൈ ബായ് താങ്ക്